അസ്സാമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും ഞമ്മളെ മലപ്പുറം ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നമ്മളെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മളത് നല്ല അടിപ്പൊളിയായിട്ടുള്ള നാരങ്ങ അച്ചാറും പിന്നെ ഞമ്മളിതാ നമ്മളെ പുല്ല് കരച്ചാൻ വേണ്ടി ഒരു സംഭവം ഇതിൽ പാർന്നു വെച്ചീനും അതൊക്കെ അങ്ങോട്ട് ഉസാർ അയക്കണമെന്ന് കുറേ ആയി ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ അതും കൂടിയാണ് പറയാന്ന് കരുതിയിട്ട് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ നമ്മളെ ഈ ഒരു മുറ്റത്തിൻ്റെ എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടോ നിറച്ച് പുല്ലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടില്ല കേട്ടോ അതൊക്കെ പോലും ാണ്ട് അങ്ങനെ വൃത്തിയാക്കി വെച്ചിരിക്കണെ അപ്പൊ ഇതിങ്ങനെ കുമ്പിട്ട് ഇന്ന് പറിച്ചാന്നുള്ളത് ഈ ഉരത്തലോരെ സംബന്ധിച്ച് കുറച്ചടങ്ങാറ് തന്നെയാണ് അപ്പൊ ഞമ്മളെ മിറ്റം നോക്കുകയാണെങ്കിൽ പെയ്യൊരു കൊലത്തിലാണ് ആയി കിട്ടിയിരിക്കണ കേട്ടോ കണ്ടില്ല ഞങ്ങള് അപ്പൊ പുല്ലൊക്കെ നല്ല ഉഷാറായിട്ടാണ് ഉണങ്ങിപ്പോയിക്കണ് അപ്പം ചെറുതൊക്കെ പറ്റുണങ്ങിപ്പോയിക്കണ് അത് കാണാൻ തന്നെ അല്ല കേട്ടോ അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ തോന്നുന്നില്ല പിന്നെ വലുതാണ് ഈ കുറച്ചിങ്ങനെ ഉണങ്ങിയാടില്ല കാണുന്നത് കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു മരുന്ന് അടിച്ചപ്പോൾ ആകാത്ത സ്ഥലത്തിൽ ഉള്ളതാണ് ഇപ്പൊ കുറച്ചീച്ച പച്ചപ്പ് പിന്നെയും കാണുന്നത് അപ്പൊ നമ്മൾ എന്താണ് ഇതിൽ അടിച്ചീണെന്നൊക്കെ നമ്മൾ ഇന്നാലത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു അല്ലേ വേറൊന്നും അല്ല കുറച്ച് സുറുക്കിയും ഒരു രണ്ട് സ്പൂൺ ഉപ്പും ഒരു രണ്ട് സ്പൂൺ സോപ്പും കൂടി ഇട്ടും കാണ്ട് അങ്ങോട്ട് അടിച്ചിക്കുകയാണ് മക്കളെ നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ടോ പുല്ലൊക്കെ അപ്പൊ ഞാൻ പുല്ലൊക്കെ ത്ത് പുല്ലണ്ടെങ്കിൽ അതേമാരങ്ങട്ട് അടിച്ചൊടുത്തോളിയും ഉണങ്ങുന്നുണ്ട് അപ്പം ഇനി നമുക്ക് നമ്മളെ നാരങ്ങച്ചാറിന്റെ പരിപാടിക്കാണ് പോകല്ലേ അപ്പം അതാ നാരങ്ങയൊക്കെ നല്ലോണം കഴുകിയുംങ്ങാണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോത്തിണ്ട് വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് നല്ല കൈപ്പേക്കാരം അപ്പോൾ വള്ളം എന്താ തിളക്കാൻ വെച്ചീനും അത് അത്യാവശ്യം ഞാൻ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ നാരം കൈക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഇനി അയ്യപ്പം കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകാണ്ട് കേട്ടോ ഇത് തിളപ്പിച്ചെടുക്കുന്നത് അപ്പം നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് തിളച്ച വള്ളത്തിൽ ഇട്ടുകാണ്ട് ഒന്നൊന്ന് പീങ്ങി ഇരുത്താൽ മതി ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ആവിക്ക് ഇട്ട് ഒന്നും വേവിച്ചെടുത്താ മതി എങ്ങനായാലും കുഴപ്പമില്ല ഇത് പൊട്ടരുത് കിട്ടോ ഒന്നിങ്ങനെ കൊഴഞ്ഞാ മതി നമ്മളിങ്ങനെ നാരങ്ങന്റെ ആ ഒരു നല്ലൊരു ടെമ്പർ ഉണ്ടാവില്ല നല്ലൊരു ഉറപ്പേക്കാരല്ലോ അപ്പോൾ അപ്പൊ നമ്മളൊന്നിങ്ങോട്ട് തിളപ്പിച്ചെടുക്കുമ്പോ ആ ചൂട് കട്ടുമ്പോ നാരങ്ങ ഒന്നിട്ട് കുഴഞ്ഞു കിട്ടും ആ ഒരു കൊലത്തിലാവുമ്പോ നമുക്കിത് അടുപ്പത്തിൽ നിന്നാ വാങ്ങാം തോന്ന നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് നാരങ്ങ നാരങ്ങക്കാകെ പൊട്ടിങ്ങാണ്ട് ആകെ നാശാവൂട്ടോ അപ്പോൾ അങ്ങനെ ആവാൻ നിൽക്കണ്ട ഇത് തിളച്ചിട്ട് കുറച്ചേരം അതൊന്നിങ്ങട്ട് സോഫ്റ്റ് ആണവരെ നമ്മളൊന്നും ഇണ്ട് തിളപ്പിച്ചണ്ട് എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളാ ചോർക്ക് എന്ത് കൂട്ടാണ്ടാക്കിയാലും നമുക്കൊരു തുള്ളി ഒരു നാരങ്ങ അച്ചാറോ അല്ലെ സോ മാങ്ങ കിട്ടുകയാണെങ്കിൽ അതൊന്നും വേറെ തന്നെയാണില്ല അതിൻ്റെ ഒരു രസം എല്ലാവർക്കും ഒന്നും നാരങ്ങച്ചാറ് എല്ലാവർക്കും ഇഷ്ടം തന്നെ ആൾക്കാർ എന്നാലും ചിലവർക്കൊന്നും കൂട്ടാൻ പേടിയേക്കാറും പുണ്ണും മറ്റൊന്നും മറിച്ചതൊക്കെ ഉണ്ടായിട്ട് ഇന്നാലും കൂടിയിട്ട് എപ്പോഴെങ്കിലൊക്കെ നമുക്കൊരു അച്ചാറ് ചോറിൻ്റെ അരിക്ക് കാണുന്നത് നമുക്കതൊരു വല്ലാത്തൊരു ഇഷ്ടമാണല്ലോ ഇനി ഇപ്പം കഞ്ഞിയൊക്കെ കഞ്ഞി ഒക്കെ കുടിച്ചാൽ തോന്നുകയാണെങ്കിൽ ഇനിയിപ്പോൾ വേറെ ഒത്തും കൂട്ടാൻ ഒന്ന് തൊട്ട് നാമക്കാനൊക്കെ നമുക്ക് എടുക്കും ചെയ്യാം അപ്പം അതിനും മടീട്ടാണ് കേട്ടോ അപ്പോൾ ഞമ്മളേതായാലും ഞമ്മള് ചന്തയ്ക്ക് പോയപ്പോൾ അവിടെ ഇങ്ങനെ നാരങ്ങ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിപ്പോന്നതാണ് അപ്പോൾ നാരങ്ങക്കൊന്നും വലിയ വിലയല്ലേ കിലോ എന്താ മുപ്പതും നാൽപ്പതും ഒക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞമ്മളൊരു കിലോന് ഇരുപത് ഉറുപ്പേക്കാണോ വാങ്ങിക്കൊടുന്ന് വെക്കുന്നത് തോനൊന്നും വാങ്ങി കൊടുത്തിട്ടില്ല ഇന്നാൽ തന്നെ നമുക്കിത് കുറേ ദിവസത്തിന് ഉണ്ടാകും അപ്പോൾ അതാ ഇത് നമ്മളൊന്ന് പൊടിച്ച് നോക്കുമ്പോൾ നല്ലോണം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒന്ന് നെങ്ങിയാണ് കിട്ടണുണ്ട് അപ്പം നമുക്കിത് വളരെ വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് ഊറ്റി മാറ്റാം അപ്പം നമ്മൾ ദാ ഈ ഒരു ഓട്ടപാത്രത്തേക്കാണ് ഊറ്റി വെച്ചിരിക്കുന്നത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്നാണ് പൊയ്ക്കോട്ടെ അപ്പോൾ ദാ നല്ല ചൂടാണ് കേട്ടോ നമ്മളൊന്നിങ്ങനെ നെക്കി നോക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നെങ്ങുന്നുണ്ട് പക്ഷെ ഒന്ന് കുറച്ചും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് പൊട്ടിയേക്കാരം ഇനി നമുക്ക് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കാണ് ശരിയാക്കി എടുക്കാം അപ്പോൾ ദാ ഒരു ചട്ടി നമ്മളിവിടെ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇനി അത് കുറച്ച് വെളിച്ചെണ്ണ പാർന്നു കൊടുക്കാം പിന്നെ നമ്മൾ അച്ചാർ കുറേ ദിവസത്തിന് കേടുവരാതെ നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നല്ലെണ്ണീലുണ്ടാക്കിയാൽ മതി കേട്ടോ നല്ലെണ്ണീലാവുമ്പോൾ അച്ചാർ പെട്ടെന്ന് കേടുവരും പക്ഷേ നമ്മളതൊക്കെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ തിന്ന് കജും അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണീലുണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ആണ് ഇട്ട് കൊടുക്കേണ്ടത് അത് നല്ലോണം ഒന്നാണ് പൊട്ടട്ടെ അപ്പം അങ്ങനെ നമ്മളെ കടുവൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് നമുക്ക് അതിൽ കുറച്ച് കരിയെ പിന്നെ ഉണ്ട് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് ചെറുതാക്കി നല്ല അരിഞ്ഞിരിക്കുന്നത് ഞാനൊന്നും ചെറുച്ച് ചെറുച്ച് കുറച്ചൊരു വലപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്ത് കേട്ടോ ഇനിയിപ്പോൾ കടിച്ചുകൂട്ടണമെങ്കിൽ നമുക്ക് അത് തിന്നും ചെയ്യാം ഇനിയിപ്പോൾ ചെറുതാക്കി അരിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയും കാട്ടോ അതൊക്കെ നമ്മൾ ഓരോരുത്തരും മട്ടത്തിനനുസരിച്ച് അങ്ങനെ കാട്ടുക പിന്നെ നമുക്ക് ഇതാ കുറച്ച് തോന വെളുത്തുള്ളി ഇവിടെ തോരൊഴിച്ച് വെച്ചിരിക്കണേ അതും തന്നെ തീക്കാൻ ഇട്ട് കൊടുക്കേണ്ടത് ഇതും തന്നെ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കുക അതല്ല ഓരോന്നിങ്ങനെ ഇടക്ക് കടിച്ചണം എന്നുണ്ടെങ്കിൽ ഇതേമാതിരിയാണ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കണം എന്നാൽ തന്നെ ഉള്ളു നാരങ്ങച്ചാറിനൊക്കെ ഒരു പ്രത്യേക രസം നമുക്ക് ഇനി നമുക്ക് ആ എണ്ണ ഈ കടന്ന് നമ്മളെ വെളുത്തുള്ളിയും പച്ചമുളക് ഒന്നെണ്ണം മൂക്കെട്ടോ അതിന്റെ ആ ഒരു പച്ചക്കറ ആ ഒരു പച്ച ചോയ ഉണ്ടാവുമല്ലോ അതൊന്നുകൊണ്ട് പോയാൽ മതി ഇന്നാ മൂത്തങ്ങാണ്ടിട്ടുതാകും വേണ്ട ആ ഒരു കോലത്തിൽ കൊലത്തിൽ ഒന്നിങ്ങോട്ട് മൂപ്പിച്ച നമുക്ക് അപ്പം ഇനി നമുക്ക് ഇതീക്ക് കുറച്ച് ഉലുവ പൊടി ഇട്ട് കൊടുക്കേണ്ട ഒരു ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ നമ്മളെത്രത്തോളം നാരങ്ങൾ എടുക്കണവെച്ചാൽ അതിനനുസരിച്ച് കൂട്ടിയും കുറുക്കൊക്കെ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഉലുവിയും കടവും വറുത്തതുണ്ടെങ്കിൽ വറുത്ത് പൊടിച്ച്ങ്ങാണ്ട് അതും ആണെങ്കിൽ ഇട്ടു കൊടുക്കുക അതും തന്നെ നല്ലൊരു ചൊയും പൊടിയൊക്കെ കിട്ടും അച്ചാറിന് പിന്നെ നമ്മൾ മുളകും പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് അതൊക്കെ നമ്മളെ എരിവിനനുസരിച്ച് നമ്മൾ ഇട്ടുകൊടുക്കുക കേട്ടോ നല്ലൊരു അച്ചാർ മാണ്ഡുകൾക്ക് തോന്നിട്ടെടുക്കുക കുറച്ച് മതിയും കുറച്ചിട്ട് കൊടുക്കുക ഇനി ഇപ്പം തീരെ എരിവില്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇലേശം അച്ചാറും പൊടി ഈ കാശ്മീരി മുളകും പൊടിയാണ് ഇട്ട് കൊടുത്താൽ മതി എന്നാൽ പിന്നെ വലിയ എരി ഉണ്ടാവില്ല ആ കുട്ടികൾക്കൊക്കെ തിന്നണമെങ്കിൽ അങ്ങനെയൊരു മട്ടാണ് അപ്പൊ നമ്മൾ തീക്ക് സാധാരണ കുറച്ച് മുളകും പൊടിയോ രണ്ട് മൂന്ന് സ്പൂണും നമ്മളെ കാശ്മീരി മുളകും പൊടിയോ രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തു പിന്നെ തീക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കായാണ് കേട്ടോ കായം വറുത്ത് പൊടിച്ചുകൊണ്ട് അത് ഇട്ടുകൊടുക്കുക ഇതിപ്പോൾ നമ്മളിങ്ങനെ പൊടി ഉണ്ടായിരുന്നത് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും കുഴപ്പമില്ല ഏതാനും ലക്ഷം കായ എന്തോ ഒരു അരസ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുത്തുക്കണ് ഇനി ആ എണ്ണീല് കടന്നിട്ട് ഇത് നല്ലോണം അങ്ങോട്ട് മൂക്കട്ടെ ഈ പൊടിയൊക്കെ പാടെ നല്ലോണം തിരിച്ച് കത്തിച്ചണ്ട കാരണം പൊടിയൊക്കെ ാണ്ടേക്കാലും കിട്ടുക ഇനി ചട്ടി നല്ല ചൂടുണ്ടെങ്കിൽ തിജ്ജാണ്ട് ഓഫ് ആക്കിങ്ങാണ്ട് ഒന്നങ്ങട്ട് വറുത്തെടുത്താലും മതി കേട്ടോ നമുക്കറിയാല്ലോ മസാലപ്പൊടി വറുത്താൽ പിന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിപ്പോൾ ഇറച്ചിക്കായാലും മീനിക്കാലം അച്ചാർക്കായാലും എത്തുകായാലും അത് വല്ലാത്തൊരു രസം തന്നെയാണ് ഏതായാലും അതൊക്കെ നല്ലോണം ഒന്നങ്ങൾ വറുത്തെടുത്തേക്കുന്നത് അപ്പം നമ്മൾ തിജ്ജ് ഓഫ് ആക്കിങ്ങാണ്ട് തന്നെ അത് ശരിയാക്കി എടുക്കുന്നത് കടുവു ഉലുവിയൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടേ ഉള്ളിതൊക്കെ ഒന്ന് മൂത്തു കഴിഞ്ഞിട്ട് ഒന്നാണ് തിജ്ജ് ഓഫ് ആക്കിയാൽ മതി എന്നിട്ട് ഇപ്പൊന്നു കത്തിച്ചിട്ടോ ഇനി ലേസം പറഞ്ഞുണ്ട് അപ്പോൾ പൊടിയൊക്കെ ഒന്നാണ് നനഞ്ഞു കിട്ടാൻ വേണ്ടിട്ടേ അപ്പൊ ആദ്യം നമ്മളീ മസാല ഉണ്ടാക്കി വെക്കുന്നത് ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്കിത് അച്ചാർക്ക് ഇട്ടു കൊടുക്കാൻ നമ്മൾ ആദ്യം മസാല ഉണ്ടാക്കി വെച്ചാല് അത് അവിടെ ചൂടറിയിക്കോളൂരോ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ സുർക്ക തോന വേണന്നുണ്ടെങ്കില് തോനെ പറഞ്ഞോളീ കൊറച്ചു മതി കുറച്ചും പറഞ്ഞാ മതി പിന്നെ നമ്മൾ ഉദീക്കുക പുളിയും ഉപ്പും കയ്പ്പും ഒക്കെ ഒന്നങ്ങോട്ട് ബാലൻസ് ചെയ്ത് കിട്ടാൻ ഒരു ഒരു സ്പൂണ് നമ്മൾ പഞ്ചാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അത് അവിടെ കിറന്നു കാണ്ട് ഒന്നിങ്ങോട്ട് ചൂടാറട്ടെ നമുക്ക് തിജ്ജൊക്കെ ഒന്നുകൊണ്ട് ഓഫാക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഇനി ദീക്ക് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ നാരങ്ങ പീങ്ങിയപ്പോൾ തന്നെ മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ടാണ് പീങ്ങിക്കുന്നത് അപ്പം ഇനി നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ ദീക്ക് അച്ചാറും പൊടി ഇടുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇത് മാണമെന്നുണ്ടെങ്കിൽ അച്ചാറും പൊടി ഇട്ടോളിയും പക്ഷെ എങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല മട്ടാണ് കേട്ടോ അപ്പോൾ മസാലപ്പൊടിയൊക്കെ അവിടെ ചൂടാറാൻ വാങ്ങി വെച്ചിട്ട് ഇനി നമ്മൾ നാരങ്ങയൊക്കെ ഒന്ന് നമുക്ക് ഒന്നായിട്ട് നുറുക്കി എടുക്കണം അപ്പോൾ നാരങ്ങ നുറുക്കുമ്പോൾ നമ്മൾ വെള്ളം കലക്കാൻ മുറിച്ചേ മാതിരി അല്ല കേട്ടോ മുറിച്ചേണ്ടത് നീളക്കനയാണ് മുറിച്ചേണ്ടത് നീളക്കനെ മുറിച്ചിട്ട് പിന്നെ ഒന്നും കൂടി അങ്ങോട്ട് നീളക്കനെ മുറിച്ചു മതി ഇപ്പൊ ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ചെറുതാക്കും ചെയ്തോളിയും അതൊക്കെ ഇങ്ങളെ വട്ടം പോലെ നമുക്ക് കാട്ടട്ടോ അപ്പൊ നാരങ്ങ ഒക്കെ പീങ്ങി ഒരു പാകത്ത് വേവില് പീങ്ങി നമുക്ക് നല്ല ഉഷാറായിട്ട് മുറിച്ചെടുക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ നല്ലോണം ആയി നമ്മൾ നമ്മള് മുറിച്ചുമ്പോ ആകെ ഒരു അളിപ്പിളിങ്ങാണ്ടാരം നമുക്ക് മുറിച്ചെടുക്കാനൊക്കെ ഭയങ്കര കൃതിയുടെ അയക്കാരം അപ്പൊ അത് നോക്കണം കേട്ടോ പൊട്ടുന്നത് നല്ലോണം നോക്കണം ഒരു പാകത്ത് ഇതിലാവുമ്പോൾ വേഗം നമുക്ക് അതിന്നെടുത്തുകൊണ്ട് വള്ളത്തിനടുത്ത് ഊറ്റണം പിന്നെ നമുക്ക് അച്ചാർക്ക് ആവശ്യമില്ല വെള്ളം നമുക്കിത് അരിയുമ്പോൾ തന്നെ കുറച്ച് ഈച്ചൊക്കെ നാരങ്ങയിൽ തന്നെ ഉണ്ടാവും ഇഷ്ടം മാതിരി വെള്ളം അങ്ങനെ കിട്ടും കേട്ടോ അതുകൊണ്ട് തോന്ന സുർക്കൊന്നും പാറന്നു കൊടുക്കേണ്ട ആവശ്യമില്ല നാരങ്ങൻ്റെ പുളിയാണല്ലോ പിന്നെ സുർക്കൻ്റെ പുളിയും കൂടി ആകുമ്പോൾ തിന്നാൻ കജൂല്ല അപ്പം ഞാൻ അങ്ങനെ വേണമെന്നില്ലവർ കുറച്ച് നീരും ഒക്കെ വേണം അങ്ങനെ സുർക്ക പാറന്നുർത്താലും മതിയാകും അതിനനുസരിച്ച് ഉപ്പും മുളകൊക്കെ രേസീച്ചാണ് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഏതായാലും നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അങ്ങനെതാണ് നമ്മളെ നാരങ്ങയൊക്കെ നമ്മൾ ഉഷാറായിട്ടാണ്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതീക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകാണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്നുകൊണ്ട് മാറ്റി വെക്കാം കേട്ടോ ഈ നാരങ്ങയിലൊക്കെ നല്ലോണം ഒന്നൊന്ന് ഇപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ചാൽ അത് നല്ല മട്ടാണ് അപ്പോൾ ഒരു ഒന്ന് മിനിറ്റ് ഇളക്കി കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്നുകൊണ്ട് അടച്ച് വെച്ചുകൊടുക്കാം എന്നിട്ട് വേണം ഞമ്മക്കിത് മസാലയൊക്കെ ഒന്ന് അങ്ങോട്ട് ആക്കി ഇങ്ങാണ്ട് ചേർത്ത് കൊടുക്കാൻ അങ്ങനെ അതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളെ മസാലപ്പൊടിയിൽ നിന്ന ചൂട് നല്ലോണം പൊയ്ക്കണ് നാരങ്ങീത ചൂടും പൊയ്ക്കണ് ഇനിയൊക്കെ പാടി നമുക്ക് നല്ലോണം ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടോ അപ്പം നമ്മൾ നാരങ്ങയിൽ തന്നെ കുറച്ച് ഈച്ച നീരും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ലാസം സുർക്ക ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വേണമെങ്കിൽ പാറു നിർത്താണ്ട് എടുത്താലും മതി ഇനിയിപ്പോൾ അത് കുറച്ച് ദിവസം വെക്കുമ്പോൾ തന്നെ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയാണ് സുർക്കൊന്നും ഉണ്ടാവില്ലട്ടോ ആ നല്ലൊരു നീരൊക്കെ പൊയങ്ങാണ്ട് ആ ഒരു രീതിയിൽ തന്നെ കാര്യം ഉണ്ടാകുക അപ്പോൾ അതാ മുക്കപ്പാടെ നല്ലോണം ഒന്ന് കൂട്ടി ഇളക്കി എടുക്കട്ടെ പിന്നെ നമുക്കിത് ഇടുന്നതന്നെ കൂട്ടാനൊന്നും പറ്റൂല കേട്ടോ നമ്മളെ മാങ്ങച്ചാറിൻ്റെ മാതിരി മാങ്ങച്ചാറാണെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട അപ്പം തന്നെ കൂട്ടിയാലും നല്ല മട്ടാണല്ലോ അത് പിന്നെ നമ്മൾ ഉപ്പും മുളകൊക്കെ ഇട്ട് തിന്നുന്ന സാധനമല്ലേ പക്ഷെ അതേമാതിരി നമ്മളെ നാരങ്ങ പറ്റൂലട്ടോ നാരങ്ങ നമ്മൾ കുറച്ച് ദിവസമെങ്കിൽ ഒരാഴ്ചങ്കിലും നമ്മളൊന്ന് വെക്കണം അടച്ച് വെക്കണം എന്നാലും ഉള്ള അയ്ക്ക് നല്ലവണ്ണം ഉപ്പും എന്താ പുളിയൊക്കെ ഒന്ന് പൊടിച്ച്ങ്ങാണ്ട് അതിൻ്റെ കൈപ്പൊക്കെ ഒന്ന് പോയിങ്ങാണ്ട് നല്ല ഉസാറായിട്ട് കിട്ടുള്ളൂ അപ്പൊ തന്നെ നല്ല ഉസാറായിട്ട് തിന്നാനാവും ചെയ്യും അപ്പൊ നോക്കാൻ നിങ്ങൾ ഈ മസാലയിൽ കൂട്ടിക്കോ ചീന്ന നാരങ്ങ കാണുമ്പോൾ തന്നെ അത് കുട്ടിങ്ങാണ്ട് കുറച്ച് കഞ്ഞിന് കുടിച്ചാന്ന് തോന്നൂലേ ഈ മസാലക്കാണെങ്കിലോ നല്ലൊരു മടാണ് കേട്ടോ നമ്മൾ ആ വറുത്ത് എടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു വാസനയും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ ഏതായാലും ഇപ്പൊ നാരങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടാണ്ടാവും അപ്പൊ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ട് അതേമാതിരി ഒന്നുണ്ടാക്കി നോക്കിട്ട് അച്ചാർ നല്ല മട്ടാണ് കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടു കൊടുക്കാനൊക്കെ പറ്റും ചേച്ചും അപ്പൊ ഇത്ര ഒക്കെയാണ് ഞമ്മളെ നാരങ്ങ അച്ചാറിന്റെ കാര്യങ്ങൾ കേട്ടോ പിന്നെ നമ്മളെ വെസ്റ്റേജിനെ കുറിച്ചിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് താത്ത ആ വെസ്റ്റേജ് കൂടിയിട്ട് എന്തായി നിങ്ങളിന്ന് സാധനം വാങ്ങിയോ എങ്ങനെയുണ്ടോ ഉപയോഗിച്ചിട്ട് ആൾ ചേർന്നോ എന്നൊക്കെ അപ്പോൾ ഇന്നെ സംബന്ധിച്ച് തോന്നുന്നത് നമ്മൾ അറിഞ്ഞോടത്തോളം മനസ്സിലായത് വെസ്റ്റേജ് കുഴപ്പമില്ല ഉസാർ തന്നെയാണ് എന്നാണ് കാരണം നമ്മളെ രണ്ട് കൂട്ടുകാരത്തികളൊക്കെ അതിലുണ്ട് ഉസാറായിട്ടുണ്ട് ഒരിക്ക നല്ല ഉസാറിൽ വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ അതീത കാര്യങ്ങൾ ഉപയോഗിച്ചാലും തന്നെ ഒരു പ്രശ്നവും തോന്നുന്നില്ല കേട്ടോ ഇപ്പം നമ്മൾ സോപ്പും വേസ്റ്റൊക്കെ ഉപയോഗിച്ചു അത്യാവശ്യം നല്ലത് തന്നെയാണ് കാരണം ഞാനാ പറഞ്ഞില്ലേ കാലം ചോറ് ഉണ്ടായതുകൊണ്ടാണ് സോപ്പ് വാങ്ങിയത് അതൊക്കെ ഉസാറായിട്ട് മാറിയിരിക്കുന്നത് അതുപോലെ തന്നെ പല്ലുവാനൊക്കെ നല്ല കുറവുണ്ടായിട്ട പേസ്റ്റ് തേച്ചിട്ടൊക്കെ അതുപോലെ തന്നെ അലർജിക്കും നല്ല മട്ടൺ ഉണ്ട് കിട്ടും അപ്പം തുമ്മലൊക്കെ നല്ല കുറവുണ്ടായിട്ട ഗുളിക കുടിച്ചിട്ട് അപ്പോൾ ഞാൻ വെസ്റ്റേജിൻ്റെ ഒരു പരസ്യം പറയല്ല അത് ഉപയോഗിച്ചതുകൊണ്ട് പറയാനുണ്ട് ഉപയോഗിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയതുകൊണ്ട് പറയുക തന്നെയാണ് അപ്പോൾ ഏതായാലും കുഴപ്പമില്ല ഇൻഷാ അല്ല ഞാനിനി അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ പോകുന്ന ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട് തരേണ്ടിട്ടോ അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി നിങ്ങളേക്ക് ചേർത്തി തരാം അതായത് സാധനങ്ങൾ നമുക്ക് ഉപയോഗിച്ചാൽ എന്താ വെച്ചാൽ നമ്മൾ ആ പീടീന്ന് നമ്മൾ കുറഞ്ഞ വില കൊടുത്ത് വാങ്ങിയാലും നമുക്കതിന്ന് വരുമാനവും കിട്ടണില്ല പോരാത്തിന് നമുക്ക് എന്താ നല്ല ഗുണമേന്മയുള്ള സാധനം കിട്ടും ചെയ്യുന്നുണ്ട് വേസ്റ്റേജിൽ നിന്നിട്ടോ അപ്പോൾ അതിന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ നമ്പറും കൂടി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ല ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതിലൊന്ന് ബന്ധം പ്പെട്ടുപോയിട്ടോ ആർക്കെങ്കിലുമൊക്കെ ചേരാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്നും പറയുന്ന മാതിരി നമ്മൾ ഇന്നത്തെ ഈയൊരു വിശേഷങ്ങളും അച്ചാറിൻ്റെ ഒക്കെ വിശേഷങ്ങൾ നമുക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഒന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുകയും പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണും കൂടെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ല നമുക്ക് നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവരോടും അസലാമല്ല